ഹായ്, മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ സ്നാക്സാണ്. അതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത്, ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതാ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം. ഇത് അതിലേക്ക് മുട്ട ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് ചേർക്കുന്നത്. ഒരു കപ്പ് മൈദയാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്, പച്ചവെള്ളമാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട പിടിക്കാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാവേ. എന്നാൽ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം. ഇത് ഫില്ലിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളതാ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഒന്ന് പുഴുങ്ങിയെടുക്കാം. പിന്നീട് ഇതാ 2 സവാള കട്ട് ചെയ്തത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് മസാല തയ്യാറാക്കാം. ഇതാ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴഞ്ഞു വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ച സവാളേനെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കറിവേപ്പില, അതുപോലെ പച്ചമുളക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴഞ്ഞു വരാനായിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയും വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഇതാ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിൻ്റെ പച്ചച്ചുവക്ക് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഉപ്പിപ്പോൾ നോക്കണം കേട്ടോ, ഉപ്പുണ്ടോ. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വഴറ്റിയെടുക്കാം. നമ്മുടെ ഫില്ലിങ് ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഫില്ലിങ് ഇതാ മസാല തയ്യാറായിട്ടുണ്ട്. നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ ചുട്ടെടുക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ മിക്സ് ഉണ്ടല്ലോ, ഒരു തവി എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം, പരത്തിയെടുക്കാം. ഇതാ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ചുറ്റിച്ചെടുത്തിട്ടാണ് പരത്തിയെടുത്തത്. ഇതുവരട്ടെ. ഇതാ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനിയിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാ നമ്മുടെ ദോശ ഇത് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് ഇതുപോലെ ദോശ ചുട്ടെടുത്തിട്ട് വരാവേ. അതാ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ദോശയിൽ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതാ ഒരു ദോശ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മസാല ഉണ്ടല്ലോ, അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മസാലയുടെ മുകളിലേക്ക് ഇതാ മുട്ട അതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇത് മടക്കിയെടുക്കണം. അതിന് മുമ്പ് ഇത് അല്പം മൈദപ്പൊടി വെള്ളത്തിൽ കുഴച്ചെടുത്തതാണ്. അതുണ്ടല്ലോ, ഇതാ നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതാ ഇവിടെ തേച്ച് കൊടുക്കാം. അല്പം അങ്ങനെ തേച്ച് കൊടുക്കാം. ഇതാ മൈദ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മടക്കിയെടുക്കാം.
ഇതാ ഒരു വശം മടക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ മറുവശത്തു ഇതാ ഇവിടെയും ഇതുപോലെ മൈദ മാവ് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇതാ മറുവശത്തു ഇതാ മാവ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും അതുപോലെ മടക്കിയെടുക്കാം. ഇതാ അതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് മൈദ മാവുണ്ടല്ലോ ഈ രണ്ട് വശത്തും ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഇതാ ഈ വശത്തും ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇനിയിതും നമുക്ക് മടക്കിയെടുക്കാം. ഇതൊന്ന് മടക്കിയെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരെണ്ണമായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തിട്ട് വരാവേ. ഇതാ മുഴുവൻ ദോശയിലും ഇതാ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഒരു വശമായിട്ടുണ്ട്. ഇതാ മറിച്ചിട്ട് കൊടുക്കാം. ഇതാ മുഴുവനായിട്ട് ഇതാ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറുവശം നന്നായിട്ട് ഇതുപോലെ മുരിഞ്ഞു വരട്ടെ. ഇതാ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.